പുതുവത്സരാഘോഷങ്ങൾ ലഹരി നിറയ്ക്കാൻ തലസ്ഥാനത്ത് പലയിടങ്ങളിൽ സ്മോക്ക് പാർട്ടികൾ ഒരുങ്ങുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു. സ്നൂക്കർ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള ലഹരി പാർട്ടികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ചില ക്ലബ്ബുകളിലും രഹസ്യകേന്ദ്രങ്ങളിലും DJ പാർട്ടികൾ സംഘടിപ്പിച്ച് ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പനയ്ക്കാണ് നീക്കം. മുൻകൂട്ടി ബുക്ക് ചെയ്യാനായി ഏജന്റുമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. പാർട്ടികളിൽ ഒഴുക്കാൻ കഞ്ചാവും ലഹരി വസ്തുക്കളും തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അടുത്ത സമയങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ ലഹരി വിൽപ്പനക്കാർ സംഘടിപ്പിച്ച പാർട്ടിയുടെ ദൃശ്യങ്ങൾ എക്സൈസിന് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ കേശവദാസപുരത്തെ സ്നൂക്കർ ക്ലബ്ബിൽ റെയ്ഡ് നടന്നത്. പുതുവത്സരത്തിന് ആകർഷകമായ ഓഫറുകൾ വെച്ചാണ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം ക്ലബ്ബ് ആകർഷിക്കുന്നത്. പക്ഷേ കളിയുടെ മറവിൽ നടക്കുന്നത് ലഹരി വിൽപ്പന. ഈ സ്നൂക്കർ ക്ലബ്ബിൽ പല ഈ ഘട്ടങ്ങളായിട്ട് തിരിച്ച് ഓരോ സ്ഥലത്തും ഓരോ പ്രായത്തിലുള്ള ആൾക്കാരെ, ഇപ്പം മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, പുകവലിക്കുന്നവർക്ക് പുകവലിക്കാം, ഇവർക്കെല്ലാം പ്രൈവസിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താണ് അവിടെ ഇത്ര വ്യാപകമായിട്ട് ചെയ്യുന്നത്. ക്ലബ് ഉടമയായ പ്രവീണിൽ നിന്നും കഞ്ചാവും ഹാഷിഷോയിലും എക്സൈസ് പിടികൂടി. തലസ്ഥാനത്ത് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 61 കിലോ കഞ്ചാവ് പിടികൂടിയതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ചന്ദ്രപാൽ പറഞ്ഞു. പുതുവത്സര പാർട്ടിക്കായാണ് ഇവ എത്തിച്ചതെന്നാണ് പിടിയിലായവരുടെ മൊഴി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.